ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു ചെറിയ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കൂർക്ക തോരൻ, ചിലവിടെ തേങ്ങയൊക്കെ ചിരകിയിട്ട് ഇട്ട് വെക്കണതിനാണ് തോരൻ എന്നൊക്കെ പറയുക. പക്ഷേ ഞങ്ങളിവിടെ ഈ പാലക്കാട് ഭാഗത്ത് കൂർക്കുപ്പേരി എന്നാണ് പറയണത്. അപ്പോൾ ഇത് സിമ്പിൾ, വളരെ സിമ്പിളായിട്ടാണ് ഞാനിന്നത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുമായിരിക്കും, ഞങ്ങളെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ ഉമ്മ ഇവിടെ കൂർക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, പിന്നെ വീട്ടിൽ ഞാനൊന്നും അതങ്ങനെ വൃത്തിയാക്കാൻ നിൽക്കാറില്ല, കാരണം കയ്യിലൊക്കെ അതിൻ്റെ കറിയൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഉമ്മയാണ് ഇതൊക്കെ വൃത്തിയാക്കിയിട്ട്, നമ്മുടെ നാടൻ കൂർക്കയാണ്, വീടിൻ്റെ അപ്പുറത്തുള്ളൊരു പറമ്പിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അതിനടുത്ത് കുറച്ച് ഒരു ഇടരി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ചേർത്തിട്ടാണിത് തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിലും ഇത് വളരെ ടേസ്റ്റാണ് ഇങ്ങനെ ഉപ്പേരി വെച്ച് കഴിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിക്കണം, അതിൽ കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ എന്നാലും അത് നന്നായി വെന്ത് കഴിഞ്ഞാൽ നല്ല പുട്ടുപോലെ നല്ലോണം വേഗം ചെയ്യട്ടോ. അപ്പോൾ അത് ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഒന്ന് തിളച്ച് മൂടി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ അത് ഏകദേശം വറ്റി വന്നു. അപ്പോൾ നമുക്കിനി അതിലേക്ക് താളിപ്പ് ചേർക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ മണം നമുക്ക് മുഴുവനായും കിട്ടില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ചതച്ച് ചേർക്കണം. ഇത് താളിക്കുമ്പോൾ ചെറിയുള്ളിയോടൊപ്പം തന്നെ വെളുത്തുള്ളി ചതച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും, അതിൻ്റെ ആ ഒരു ഫീൽ നന്നായി നമുക്ക് കിട്ടും. നാടൻ കൂർക്കയാണല്ലോ അതുകൊണ്ട്. അപ്പോൾ കടുക് ചേർത്തിട്ട് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് നമ്മൾ താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലത്തെ കൂർക്ക ആണെങ്കിൽ പ്രത്യേകം ചെറുതാക്കി നുറുക്കിയിട്ട് വേണം അത് ഉപ്പേരി വയ്ക്കാൻ, അല്ലെങ്കിൽ പൊടിക്കൂർക്കയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ ഈ തെരവ് കൂർക്കയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ പൊടിയൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ ഉപ്പേരി വയ്ക്കാറുണ്ട്. അത് പിന്നെ മുറിക്കേണ്ട ആവശ്യമൊന്നും വരില്ല, അത് നല്ല ഇതിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ താളിച്ച് അതിലേക്ക് ചേർക്കുക. അപ്പോൾ അതിൽ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് ഞാനിപ്പോൾ താളിച്ച് ഇങ്ങോട്ടാണ് ഒഴിക്കണത്, ഇങ്ങോട്ടാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യണത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് കഞ്ഞിക്കും അതേപോലെ പഴഞ്ചോറിനും ചോറിനും എല്ലാത്തിനും ഇത് കൂട്ടാം. അപ്പോൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കണം. അടുത്തൊരു റെസിപ്പിയായി പിന്നീട് കാണാം. ടാറ്റ ബൈ.